എല്ലാവർക്കും ക്രീഡ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിക്കുന്ന ഒരാൾ പോലും ടാങ്ക് കാരണം മരിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ടാങ്ക് ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന FMJ, SMRS, വാർ മെഷീൻ, പിന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഗൺസ്, ഇതിൽ ഏതാണ് ബെറ്റർ, ഏത് യൂസ് ചെയ്താലാണ് പെട്ടെന്ന് നമുക്ക് ടാങ്കിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നത്, ഇത് തമ്മിലുള്ള ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോയാണ് വീഡിയോ സഹിതം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് FMJ ആണ്. FMJ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലോഞ്ചർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ലോഞ്ചറാണ്. ഇതിൽ നമുക്ക് ടാർജറ്റിനെ ലോക്ക് ചെയ്ത് ഫയർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ടാർജറ്റ് ഒരിക്കലും മിസ്സാവാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 ഷോട്ടിൽ നമുക്ക് ടാങ്കിനെ ഡാമേജ് ആക്കാൻ സാധിക്കുകയും അതോടൊപ്പം 3rd ഷോട്ടിൽ ടാങ്കിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോഞ്ചർ കാറ്റഗറിയിൽ തന്നെ രണ്ടാമത്തേതാണ് SMRS. SMRS-ൽ നമുക്ക് ടാർജറ്റിനെ ലോക്ക് ചെയ്ത് ഫയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ SMJ ലോഞ്ചർ പോലെ തന്നെ ആക്യുറസിയുടെ കാര്യത്തിലും ഡാമേജിൻ്റെ കാര്യത്തിലും SMRS-ൻ്റെ 1st 2nd ഷോട്ടിൽ ടാങ്ക് ഡാമേജ് ആവുകയും അടുത്ത 3rd ഷോട്ടിൽ ടാങ്ക് ഡിസ്ട്രോയ് ആവുകയും ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു ഡ്രോബാക്ക് SMRS-ലെ ടാർജറ്റിനെ ലോക്ക് ചെയ്ത് ഫയർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആക്യുറസിയുടെ കാര്യത്തിലും ഡാമേജിൻ്റെ കാര്യത്തിലും കറക്റ്റ് 3 ഷോട്ടിൽ ടാങ്കിനെ ഡിസ്ട്രോയ് ചെയ്യാൻ 2 ലോഞ്ചറിനും സാധിക്കുന്നുണ്ട്. അടുത്തത് 3rd ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വാർ മെഷീനാണ്. കുറേ പേര് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് ചൂസ് ചെയ്യുന്ന ഒന്നാണ് വാർ മെഷീൻ. എന്നാൽ ഞാൻ ഒരിക്കലും വാർ മെഷീനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അക്യുറസിയുടെ കാര്യത്തിലും ഡാമേജിൻ്റെ കാര്യത്തിലും വളരെ കുറവിലാണ് വാർ മെഷീൻസ്. ആൾമോസ്റ്റ് ഏകദേശം ഒരു 12 ഷോട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണം ഒരു ടാങ്ക് ഡാമേജ് ആക്കാൻ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ടാങ്ക് മൂവിങ്ങിലാണെങ്കിൽ അക്യുറസി കുറയുകയും 16-20 ഷോട്ട് വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ടാങ്ക് ഡിസ്ട്രോ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വാർ മെഷീൻ നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് എയർ ഗൺസ് ആണ്. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് AK-117 ആണ്. ഏകദേശം 3-4 റൗണ്ട്സ് ആൾമോസ്റ്റ് 230 ബുള്ളറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വേണം നമുക്ക് ടാങ്ക് ഡിസ്ട്രോ ചെയ്യാൻ. ഏകദേശം നമുക്കൊരു 30 സെക്കൻഡോളം ടാങ്ക് ഡാമേജ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. യൂസ് ടീമായിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഏകദേശം 7.5 സെക്കൻഡിൽ നമുക്ക് ടാങ്ക് ഡാമേജ് ആക്കാൻ സാധിക്കും. ഈ ഒരു കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.